ഞാനിപ്പോൾ ദുബായിലെ ഏറ്റവും നല്ല ലക്ഷറി പാർക്കായ ഫാമിലീസും അല്ലാതെയൊക്കെ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാർക്കാണ് ദുബായ് ക്രീക്ക് ഹാർബർ. ദുബായ് ക്രീക്ക് ഹാർബറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നമുക്ക് ക്രീക്ക് ഹാർബറിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഈ വീഡിയോയിൽ. ദുബായ് ക്രീക്ക് ഹാർബറിലേക്ക് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും വരണം. ദുബായ് ക്രീക്ക് ഹാർബറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആദ്യം കാണാവുന്ന ഒരു മരീന പാർക്കിംഗ് എന്ന് പറയുന്ന ഒരു പാർക്കിംഗ് കാണും. നമ്മൾ നേരെ വാഹനം ആ പാർക്കിങ്ങിലോട്ട് കടത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മളവിടുന്ന് ഇറങ്ങാം. പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ വരുമ്പോൾ നമ്മളെ മുന്നേ തന്നെ കാണും ക്രീക്ക് മറീന എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് കാണും. നമ്മൾ ആ എൻട്രൻസിലൂടെ അങ്ങനെ പോകണം. ദുബായ് ക്രീക്ക് റെസിഡൻസ് സൗത്ത്, ഈ എൻട്രൻസിലൂടെ ഒരു ഡോർ ഉണ്ടാവും, അതിലാണ് കയറുക. അതിലാണ് കയറി അപ്പം തന്നെ നമുക്ക് നേരെ മുന്നിൽ വലത് ഭാഗത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ട് അവിടെ ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റല്ല, നമുക്ക് കോണിപ്പടി കയറിയിട്ട് പോകണമെങ്കിൽ അങ്ങനെയും പോകാം. എന്നിട്ട് നമ്മൾ നേരെ കോണിപ്പടി പോയി ഇടയിൽ കൂടെ അങ്ങനെ പോകാം. ഇവിടെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്, ഒതുണ്ടാക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലാണ് പോയി നേരെ ഡോറ് തുറന്നാണ് കടന്നാൽ ദുബായ് ക്രീക്ക് ഹാർബറിലെത്തി. പിന്നെ അവിടെ വേറൊരു ലോകമാണ്, ഒരു ലക്ഷറി. കുട്ടികളുമായിട്ട് ഫാമിലീസ് ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ആയി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലം. ദുബായിലുള്ള ആളുകൾ, യു എയിലുള്ള ആളുകളാണെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുബായ് ക്രീക്ക് ഹാർബറിൽ നിർബന്ധമായിട്ട് നിങ്ങളൊക്കെ വരണം. അത്രയും മനോഹരമാണ്. വൈകുന്നേരം വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി കാണട്ടോ. ഞാൻ കുറച്ചുകൂടി ലേറ്റായി, ഞാൻ സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എത്തിയാലും നമുക്ക് ആ സൺസെറ്റൊക്കെ മനോഹരമായിട്ട് കാണായിരുന്നു. ഇന്ന് പിന്നെ കുറച്ച് പൊടിക്കാറ്റുണ്ട്, അതുകൊണ്ടുള്ള ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ബുർജ് ഖലീഫ ആ ഭാഗത്തൊക്കെ പോകുന്ന നല്ല വ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ സംഗതികൾ ഇങ്ങനെ കാണിച്ചു തരാൻ. ക്രീക്ക് ഹാർബറിലോട്ട് ഇറങ്ങിയ ഉടനെ തന്നെ ഇവിടെ കാണുന്നത് നമുക്ക് ആദ്യം നല്ല മനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഓരോ സംഗതികൾ. സൈക്കിള് ഒക്കെ പൈസ വേണം മാത്രം, ഒക്കെ കുട്ടികൾക്കൊക്കെ സൈക്കിളിലും കളിക്കുക. പിന്നെ നല്ല മനോഹരമായിട്ട് ഓരോ കാര്യക്കാഴ്ചകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഐ ലവ് യു എഇ എന്നൊക്കെ പറഞ്ഞിട്ട് യു എഇൻ്റെ ഓരോ സിമ്പിളുകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെയധികം മനോഹരം, പറയാൻ വാക്കുകളില്ല. ഞാനിന്നൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോക്കി, നിങ്ങൾ കണ്ടിട്ട് പറയും.